നമസ്കാരം. രാഹുൽ ജി എന്ന് നീട്ടിവിളിച്ചപ്പോൾ ഒരു ചിരിയോടുകൂടിയുള്ള ടാറ്റ മാത്രമാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ഫാത്തിമയ്ക്കും സോയയ്ക്കും രാഹുൽ ഗാന്ധി സമ്മാനിച്ചത് എക്കാലവും ഓർമ്മയിൽ സൂക്ഷിക്കുവാനുള്ള സുന്ദര നിമിഷം. പത്രത്താളുകളിലും ടിവിയിലും മാത്രം കണ്ടു പരിചയമുള്ള രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അകലെ നിന്നെങ്കിലും ഒരു നോക്കു കാണുവാൻ രാവിലെ 7 അമ്മ ജസ്ന മുബീറിനൊപ്പം കോഴിക്കോട്ടെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിന് മുൻപിലെത്തിയതാണ് ഇരട്ടക്കുട്ടികളായ ഫാത്തിമയും സോയയും. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സമീപത്തായി മണിക്കൂറുകൾ ഇവർ കാത്തുനിന്നു. ഒടുവിൽ നിരനിരയായി വാഹനങ്ങൾ ഗേറ്റുകടന്നു വരുന്നത് കണ്ടതോടെ ആവേശമായി. ആ വെള്ള വാഹനത്തിനുള്ളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉണ്ടെന്ന് പറഞ്ഞതോടെ ഇരുവരും രാഹുൽ ജി എന്നു നീട്ടിവിളിക്കാൻ തുടങ്ങി. വിളികേട്ട് ആദ്യം ഒരു ടാറ്റ നൽകിയെങ്കിലും കുരുന്നുകളുടെ ഒപ്പം പ്രവർത്തകരുടെയും നിർത്താതെയുള്ള വിളികേട്ട് രാഹുൽ വാഹനം നിർത്താൻ ഡ്രൈവറോട് ആവശ്യപ്പെടുകയായിരുന്നു. പുറത്തിറങ്ങിയ രാഹുൽ ഫാത്തിമയെ എടുത്തുയർത്തുകയും സോയയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകുകയും ചെയ്തു. പ്രവർത്തകർ രാഹുലിനെ വളഞ്ഞതോടെ അഭിവാദ്യ മുദ്രാവാക്യങ്ങളും ഉയർന്നു. വാഹനത്തിനുള്ളിൽ ഇരുന്ന പ്രിയങ്കയും പുഞ്ചിരിയോടെ കൈവീശി. പ്രവർത്തകരോടും കുട്ടികളോടും കുശലാന്വേഷണത്തിനു ശേഷം വാഹനത്തിലേക്ക് മടങ്ങിയെത്തിയ രാഹുൽ യാത്ര തുടർന്നു. ഈസ്റ്റ് ഹിൽ നേതാജി നഗറിൽ താമസിക്കുന്ന CA മുബീറിന്റെയും ജസ്ന മുബീറിന്റെയും മക്കളാണ് 5 വയസ്സുകാരായ ഫാത്തിമയും സോയയും. രക്തസാക്ഷികളെയും ഇന്നലെ ആരും മറന്നില്ല. രാഹുൽ എത്തുമ്പോഴും മുദ്രാവാക്യങ്ങളിൽ അവരും നിറഞ്ഞു. മുത്തേ മുത്തേ കൃപേഷേ, മുത്തേ മുത്തേ ശരത്തേ, രാഹുൽ വന്നെടാ, രാഹുൽ വന്നെടാ, തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ യൂത്ത് കോൺഗ്രസുകാർ മുദ്രാവാക്യം വിളിച്ചു. മുഷ്ടികൾ ആകാശത്തേക്ക് ഉയർന്നു. കാസർഗോഡ് നിന്നെത്തിയ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകരാണ് പ്രിയ സ്ഥാനാർത്ഥി വരുന്നത് വോട്ടുകൾ കൊണ്ടു കണക്ക് തീർക്കാനെന്ന ആവേശത്തിൽ മുദ്രാവാക്യം മുഴക്കിയത്. കാസർഗോഡ്, കല്ലുരവി, പെരിയാർ തുടങ്ങിയ മേഖലകളിൽ നിന്ന് അനേകം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കൽപ്പറ്റ നഗരത്തിലേക്ക് ഒഴുകിയെത്തിയത്. മുത്തേ മുത്തേ ഷുക്കൂറെ, മുത്തേ മുത്തേ ഷുഹൈബേ എന്നായിരുന്നു തുടർന്നുള്ള മുദ്രാവാക്യങ്ങൾ. രാഹുലിന്റെയും പ്രിയങ്കയുടെയും വരവിൽ നുരഞ്ഞു പൊന്തിയ ആവേശം മുദ്രാവാക്യങ്ങളിലേക്കു നിറയ്ക്കാനും അനുയായികൾ ശ്രമിച്ചു. കൃപേഷിനെയും ശരത്ലാലിനെയും അവർ മറന്നില്ല. ധീര രക്തസാക്ഷികൾക്കു വേണ്ടിയുള്ള അവതാര പിറവിയാണ് രാഹുൽ എന്ന തരത്തിലായിരുന്നു മുദ്രാവാക്യങ്ങൾ. രാജീവ് ഗാന്ധിക്ക് ജയ് വിളിച്ചാണ് പ്രായമായ പലരും ആവേശം പ്രകടിപ്പിച്ചത്. രാഗ രാഗ രാജകുമാര, രാ രാജ്യത്തിന്റെ രാജകുമാര വിളികളാണ് മുദ്രാവാക്യങ്ങളിൽ പുതുമ തീർത്തത്. വർഗീയതയുടെ മതിലു പൊളിക്കാൻ ചോരച്ചെങ്കൊടി കടലിൽ തള്ളാൻ വരുന്നു ഞങ്ങളുടെ നേതാവ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളും അണികളിൽ ആവേശം വിരിയിച്ചു. എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചാണ് ജനക്കൂട്ടം ഇന്നലെ വയനാട്ടിൽ ഒഴുകിയെത്തിയത്. ഇതോടെ എന്തു ചെയ്യണമെന്ന് ആർക്കും അറിയാത്ത അവസ്ഥ. സ്വീകരണത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്കയും അക്ഷരാർത്ഥത്തിൽ എല്ലാം മറന്നു. അവരും ജനക്കൂട്ടത്തിന്റെ ഭാഗമായി. ഇതിനിടെ മാവോയിസ്റ്റ് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലും രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ വൻ സുരക്ഷാ വീഴ്ചയും ഉണ്ടായി. കളക്ട്രേറ്റിലെ പത്രികാ സമർപ്പണത്തിനു ശേഷം പുറത്തിറങ്ങിയ രാഹുലിന്റെയും പ്രിയങ്കയുടെയും വാഹന വ്യൂഹത്തെ കടത്തിവിട്ടത് വയനാട്ടിലെ വനമേഖലയോട് ചേർന്ന കൽപ്പറ്റ ബൈപ്പാസ് റോഡിലൂടെയായിരുന്നു. നേരത്തെ നിശ്ചയിച്ചിട്ടില്ലാതിരുന്നതിനാൽ ബൈപ്പാസിൽ പോലീസ് പരിശോധനയോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നും ഉണ്ടായില്ല. ജനക്കൂട്ടത്തെ മറികടക്കാൻ ഇങ്ങനെ ചിലത് വേണ്ടിവരികയായിരുന്നു. അല്ലെങ്കിൽ ജനക്കൂട്ടം രാഹുലിനെ മടങ്ങാൻ അനുവദിക്കില്ലായിരുന്നു. അത്രയേറെയായിരുന്നു വയനാട്ടുകാർ പ്രകടിപ്പിച്ച സ്നേഹം. കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും കളക്ട്രേറ്റ് വരെ റോഡ് ഷോ നടത്തി പത്രിക സമർപ്പിച്ച ശേഷം രാഹുൽ മടങ്ങും എന്നായിരുന്നു ആദ്യ അറിയിപ്പ്. എന്നാൽ 10,000 വരുന്ന ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞെത്തിയതോടെ ഈ പദ്ധതി പൊളിഞ്ഞു. തുടർന്ന് UDF നേതാക്കളുടെ നിർദ്ദേശപ്രകാരം വാഹന വ്യൂഹം എതിരെയുള്ള വഴിയിലൂടെ ബൈപ്പാസ് റോഡിൽ കയറി 1 കിലോമീറ്ററോളം അധികം കറങ്ങി കൽപ്പറ്റ നഗരത്തിലേക്കു തിരിച്ചെത്തുകയായിരുന്നു. പിന്നീട് കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും വീണ്ടും റോഡ് ഷോ. അങ്ങനെ എല്ലാം ശുഭമായി അവസാനിച്ചു. രാഹുലും പ്രിയങ്കയും വയനാട്ടിൽ നിന്നും തിരിച്ചു മടങ്ങി. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ വയനാട്ടിലേക്കുള്ള വരവ് പ്രചരണത്തെയും ചൂടുപിടിപ്പിച്ചു. ചരിത്രഭൂരിപക്ഷം രാഹുലിനൊരുക്കാൻ UDF കയ്യും മെയ്യും മറന്നു ഒന്നിക്കുകയാണ്. നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കാൻ വ്യാഴാഴ്ച രാവിലെ പ്രിയങ്കയോടൊപ്പം വയനാടെത്തിയ രാഹുൽ സ്വീകരണ ജാഥയുടെ അകമ്പടിയോടെയാണ് കൽപ്പറ്റയിലെ സർക്കാർ ഓഫീസിലേക്ക് എത്തിയത്.
നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനുശേഷം തന്റെ സന്തോഷം പങ്കുവയ്ക്കുവാനും രാഹുൽ ഗാന്ധി മറന്നില്ല. വയനാട്ടിലെ ജനങ്ങളുടെ സ്നേഹത്തിനു മുന്നിൽ കീഴടങ്ങി എന്ന സന്ദേശമാണ് രാഹുൽ ട്വിറ്ററിൽ രേഖപ്പെടുത്തിയത്. കൂടാതെ വയനാട്ടിൽ നടന്ന പരിപാടികളുടെ ചിത്രങ്ങളും അദ്ദേഹം ട്വിറ്ററിൽ പങ്കുവച്ചു. നേരത്തെ ജാഥ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ പരിക്കേറ്റ മാധ്യമപ്രവർത്തകനെ സഹായിക്കുന്ന പ്രിയങ്കയുടെയും രാഹുൽ ഗാന്ധിയുടെയും ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയമായിരുന്നു. വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം കൽപ്പറ്റയിൽ നിന്നും കരിപ്പൂരിലേക്ക് ഹെലികോപ്റ്ററിൽ തിരിക്കും മുൻപേ സംസ്ഥാനത്തെ ഉന്നത നേതാക്കളോടായി രാഹുൽ ഗാന്ധി പറഞ്ഞു. അപ്പോൾ 2020 കേരളത്തിലെ 20 സീറ്റിലും ജയിച്ചിരിക്കണമെന്ന രാഹുൽ പങ്കുവച്ച ആവേശത്തിലും ആത്മവിശ്വാസത്തിലുമാണ് കോൺഗ്രസ്. ഇന്നലെ ഇളകിമറിഞ്ഞ കൽപ്പറ്റ കോൺഗ്രസ് നേതൃത്വത്തെയും അമ്പരപ്പിച്ചു. എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം അവിടെയുണ്ടായിരുന്നു. പഴയ പ്രതാപം കോൺഗ്രസ് തിരിച്ചുപിടിക്കുന്നതിന്റെ സൂചനയായി ആ റോഡ് ഷോയെ ദേശീയ മാധ്യമങ്ങളും വിശേഷിപ്പിച്ചു. മറുനാടൻ ടിവി, വയനാട്.